നമസ്കാരം എല്ലാവർക്കും. ഡോൺ സ്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ദിവസങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. കാരണം ഒരു റൂമറിനെ പറ്റി ഒരുപാട് പേര് സംശയത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാർസലിനോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ? ഇതൊരു വലിയ ചോദ്യവും ഒരു ചോദ്യചിഹ്നവുമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ കൺഫ്യൂഷനായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ മാർസലിനോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു എന്നുള്ള ന്യൂസുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ റൂമേഴ്സുകൾ ഒരുപാട് വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞിട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ ഒരുപാട് ഷെയർ ചെയ്തു പോയി. ഇത് സംബന്ധിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മാർസലിനോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ടീമിന്റെ എല്ലാ മാറ്റങ്ങളും വരുത്തും, നല്ലൊരു ടീമിനെ നമുക്ക് മെനയാനായിട്ട് സാധിക്കും എന്നുള്ള എല്ലാ വിശ്വാസമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുള്ള ഉത്തരം നമുക്ക് ഇതുവരെയും ലഭിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ചെറിയ സൂചന ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ സംഭവമാണ് ഇന്ന് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അത് നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇഷ്ഫാഖ് അഹമ്മദ് കുറച്ച് സൂചനകളും കാര്യങ്ങളും നൽകുന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി റിപ്ലൈ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരുപാട് പേരുടെ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയോട് ചോദിക്കും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലിനോ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ എന്റെ ഒരു സബ്സ്ക്രൈബറിന് ആ സംഭവത്തിനോട് റിപ്ലൈ ലഭിച്ചിരിക്കുകയാണ്. പുള്ളി എനിക്ക് അപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ആ ഫോട്ടോ അയച്ചു തന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. ആദിൽ എന്നാണ് പുള്ളിയുടെ പേര്. വളരെ താങ്ക് യു. അപ്പൊ എന്തായാലും ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും, നിങ്ങൾ കാണാവുന്നതാണ്. പറഞ്ഞിരിക്കുന്ന ഇതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലിനോ വരുമോ എന്ന് നമ്മുടെ മച്ചാൻ ചോദിച്ചപ്പോൾ ഇഷ്ഫാഖ് അഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയാണ്, പൂനെ എഫ്സിയിൽ മാർസലിനോയ്ക്ക് ഇനിയും ഒരു വർഷത്തോളം കോൺട്രാക്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു റിപ്ലൈ ആണ് പുള്ളി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലിനോ വരുമോ എന്നുള്ള ഒരു സൂചനകളെല്ലാം അടഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാർസലിനോയെ ടീമിൽ എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നു എന്നുള്ള ന്യൂസുകളൊക്കെയായിരുന്നു നമുക്ക് ഇതുവരെയും വന്നിരുന്നത്. പക്ഷെ അതെല്ലാം റൂമേഴ്സുകളാക്കി തള്ളിക്കളയുക എന്ന് മാത്രമേ നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളൂ. കാരണം ഈ ഒരു മെസ്സേജുകളോട് കൂടി തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി മാർസലിനോയെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നില്ല എന്നുള്ള കാര്യം. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. എവിടെയെങ്കിലും നമുക്ക് ഒരു ശതമാനമെങ്കിലും അതിന്റെ പ്രതീക്ഷകൾ വെക്കാൻ പാടും. ഒരു വർഷം കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ പൂനെയിൽ തന്നെ മാർസലിനോ തുടരും എന്നുള്ള ന്യൂസ് തന്നെയാണ് നമുക്ക് ഏറെക്കുറെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും കൂടുതലും സംഭവിക്കാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വളരെ ചുരുക്കം ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലിനോ വരിക എന്നുള്ള ഒരു കാര്യം. അപ്പൊ എന്തായാലും റൂമേഴ്സുകൾക്കൊക്കെ ഏകദേശം ഒരു വിരാമമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ന്യൂസുമായിട്ട് തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റൊരു സമയം മറ്റേ അവരുമായി കണ്ടുപിടുന്നവരേക്കും ബൈ.